വിശദമായ വാർത്തകളിലേക്ക്. പാറശാല ഷാരൂൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തിരിച്ചടി. കേസിലെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ്. ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ധനേഷ്, ഈ ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത് എന്താണ്? അമീന, ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ചാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെ ഈ ഹർജി തള്ളിയിരിക്കുന്നത്. പ്രധാനമായി ഗ്രീഷ്മ പറഞ്ഞിരുന്നത് ഈ കേസിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് ക്രൈംബ്രാഞ്ച് DYSP ആണ്. എന്നാൽ ക്രൈംബ്രാഞ്ച് DYSPക്ക് നിയമപരമായി ഇതിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ അധികാരമില്ലെന്നും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHOയ്ക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അധികാരമുള്ളൂ എന്നുള്ളൊരു നിയമപരമായ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ഗ്രീഷ്മ സുപ്രീംകോടതിയിൽ എത്തിയത്. എന്നാൽ ഈ ആവശ്യം സുപ്രീംകോടതി ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. ഈ കാര്യം കോടതി അംഗീകരിക്കുന്നില്ല. പകരം ഈ ഹർജി തള്ളുകയാണെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു. ഗ്രീഷ്മയ്ക്കായി അഭിഭാഷകൻ ശ്രീറാം പാറക്കാട്, ഒപ്പം തന്നെ വിഷ്ണു ശങ്കർ ചിത്ര എന്നിവരാണ് സുപ്രീംകോടതിയിൽ ഹാജരായത്. എന്നാൽ ഈ ആവശ്യത്തോട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് കോടതി ഹർജി തള്ളുകയായിരുന്നു. നേരത്തെ ഹൈക്കോടതിയും സമാനമായ ആവശ്യം ഗ്രീഷ്മയുടെ തള്ളിയിരുന്നു. ഏതായാലും ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമപരമായ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഈ ഹർജി തള്ളിയത് വലിയ തിരിച്ചടിയാണ്. അമീന.